പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കു മറ്റൊരു ചിത്രം കൂടി മമ്മൂട്ടിയെ നായകനാക്കി ടി ദാമോദരന്റെ തിരക്കഥയിൽ വി ശി സംവിധാനം ആവനാഴി എന്ന ചിത്രമാണ് ബിഗ് സ്ക്രീനിലേക്ക് ഒരിക്കൽ കൂടി എത്താൻ ഒരുങ്ങുന്നത് അതെ ഇൻസ്പെക്ടർ ബൽറാം എന്ന ചൂടൻ പോലീസ് ഓഫീസറായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രം മുപ്പത്തി എട്ട് വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഫോർ കെ ദൃശ്യമികവോടെയാണ് ചിത്രം വീണ്ടും എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രം വീണ്ടും എത്തുമ്പോൾ വലിയ ആകാംക്ഷയിലാണ് ആരാധകരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം മലയാള സിനിമ അന്നേ വരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രേക്ഷകർക്കുള്ള പുതുവത്സര സമ്മാനമായാണ് ഈ റീറിലീസ് സംഭവിക്കുക ടി ദാമോദരന്റെ രചനയിൽ പിറന്ന സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ ചിത്രത്തെ വിശേഷിപ്പിക്കാം സർവകാല റെക്കോർഡ് ഇനീഷർ കളക്ഷനോടെ തുടക്കം കുറിച്ച ചിത്രം റിലീസ് ചെയ്ത് ഇരുപത് തിയേറ്ററിലും റെഗുലർ ഷോസോടെ ഇരുപത്തി ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറുകയായിരുന്നു നൂറ് ദിവസവും കടന്നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നത് അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളാണ് ചിത്രം കൈകാര്യം ചെയ്തത് ഏഴ് ദിവസം കൊണ്ട് അന്ന് ചിത്രം നേടിയത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇൻസ്പെക്ടർ ബൽറാം എന്ന അതേ ക്യാരക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇൻസ്പെക്ടർ ബൽറാം എന്ന അതേ ക്യാരക്ടർ നെയിമിൽ ആവനാഴിക്ക് ഒരു രണ്ടാം ഭാഗം വന്നപ്പോൾ അത് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുകയും ചെയ്തു മമ്മൂട്ടിയെ കൂടാതെ ഗീത സീമ സുകുമാരൻ ക്യാപ്റ്റൻ രാജു ജനാർദ്ദനൻ ഇന്നസെന്റ് സുകുമാരൻ നായർ ശ്രീനിവാസൻ ശങ്കരാടി എന്നിവരുടെ മികച്ച പ്രകടനം കൂടിയാണ് ചിത്രത്തെ ഹിറ്റാക്കി മാറ്റിയത് നേരത്തെ മമ്മൂട്ടി ചിത്രം പാലേരി മാണിക്കും റീറിലീസിന്യിരുന്നു മലയാളത്തിലും മറ്റു ഭാഷകളിലും തുടരെ റീറിലീസുകൾ വിജയമാകുമ്പോഴാണ് മമ്മൂട്ടിയുടെ ആവനാഴിയും എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ മോഹൻലാലിന്റെ സ്ഫടികം ദേവദൂതൻ മണിച്ചിത്രത്താഴ് എന്നിവ റീറിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് നേടിയത് എന്നാൽ കഴിഞ്ഞ മാസം മമ്മൂട്ടി നായകനായ പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ റീറിലീസ് ചെയ്തിരുന്നുവെങ്കിലും തണുപ്പൻ പ്രതികരണം മാത്രമാണ് സിനിമയ്ക്ക് ലഭിച്ചത് പലയിടങ്ങളിലും ഷോ ആയ സംഭവങ്ങൾ വരെയുണ്ടായി ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ട്രോളുകളും ഉയർന്നു ഈ സാഹചര്യത്തിൽ എല്ലാവരും മുറ്റുനോക്കുന്ന ഒന്നാണ് ആവനാഴിയുടെ റീറിലീസ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് നെറ്റ്വർക്കിൽ വീണ്ടും കാണാം